ആദായനികുതി വകുപ്പ് ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. നികുതി പുനർനിർണയം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. 2014 മുതൽ 17 വരെയുള്ള സാമ്പത്തിക വർഷത്തെ നികുതി പുനർനിർണയ നടപടിയെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്തത്. എന്നാൽ ആദായ വകുപ്പിന്റെ നടപടി ശരിവെച്ച കോടതി കോൺഗ്രസിന്റെ ഹർജി തള്ളുകയായിരുന്നു. 520 കോടിയിലധികം രൂപയുടെ നികുതി കോൺഗ്രസ് അടയ്ക്കാനുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു. ഹർജി തള്ളിയതോടെ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ സമീപകാലത്തെങ്ങും പ്രവർത്തനക്ഷമമായേക്കില്ല. അതേസമയം മുൻകാലങ്ങളിൽ ഉണ്ടാകാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വലയ്ക്കുന്നത്. 4 ബാങ്കുകളിലെ 11 അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണമില്ലാത്ത സ്ഥിതിയാണ് പാർട്ടി നേതൃത്വം. ചെലവുകൾക്കായി സംസ്ഥാന ഘടകങ്ങൾക്ക് ഇതുവരെ ACC പണം നൽകിയിട്ടില്ല. ക്രൌഡ് ഫണ്ടിങ്ങിലൂടെയോ സംഭാവനകൾ സ്വീകരിച്ചോ പണം കണ്ടെത്താനാണ് PCCകളോട് പറഞ്ഞത്. സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളും പണം കണ്ടെത്താൻ ശ്രമം നടത്തണം. പ്രതിസന്ധി തുടർന്നാൽ യാത്രാ ചെലവടക്കം ബാധ്യതയാകും. അതിനാൽ പ്രധാന നേതാക്കൾക്ക് പഴയതുപോലെ സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്താൻ സാധിക്കില്ല. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ലെന്ന് നേതാക്കൾ പറയുന്നു. മോദി ഭരണം തുടരുമെന്ന പ്രചരണം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന് സംഭാവന നൽകുന്നവരുടെ എണ്ണവും കുറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും ഭാരിച്ചു ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നതും പ്രതിസന്ധിയാണ്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോൺഗ്രസിന്റെ ഹർജി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.